ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓറിയോ കേക്കാണ്. ഓവനും ബീറ്ററും ഓയിലും ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റിയായ സോഫ്റ്റ് ഓറിയോ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധിക സാധനത്തിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. വളരെ കുറച്ച് സാധനങ്ങളുണ്ട്, നല്ല ടേസ്റ്റിയായ സോഫ്റ്റായ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ 5 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 10 രൂപയുടെ ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാല് വേണം, അതായത് 250 ml. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ വിനീഗർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അല്പം ഓയിൽ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ്സിലൊക്കെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കേക്ക് ഈ മോൾഡിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം മൈദ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ സൈഡ്സിലൊക്കെ നല്ലതുപോലെ ഡസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മോൾഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മളിവിടെ ക്രീം ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ക്രീമോട് കൂടെ തന്നെയാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേക്കിൽ അധികം ഷുഗർ യൂസ് ചെയ്യുന്നില്ല. ഓറിയോ ബിസ്ക്കറ്റിൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. ഇതേപോലെ തന്നെ എല്ലാ ബിസ്ക്കറ്റ്സും നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ജാർ എടുക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ്സൊക്കെ ഇപ്പോൾ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനലാണ്. ഓൾറെഡി നമ്മുടെ ബിസ്ക്കറ്റിൽ നല്ല മധുരം ഉണ്ടാവും, വേണേലും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ്സ് ഒക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മിക്സ് റെഡിയാക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം വിസിലിടാതെ നമുക്കൊരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കിയെടുക്കാം. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡറിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
മിൽക്ക് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിൻ്റെ ബാറ്ററിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ടോട്ടലായിട്ട് ഒരു കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു വിസ്കി യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിൽക്കും ഓറിയോ ബിസ്ക്കറ്റും ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലൊട്ടും ലംസ് ഇല്ലാണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ വിനീഗറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്താൽ തന്നെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്കിത് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുക്കറിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ മോൾഡ് ഇറക്കി വെക്കാം. ഇനി നമുക്ക് വിസിലിടാണ്ട് കുക്കർ അടച്ച് വെക്കാം. ഇതൊരു 25 to 30 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്കൊക്കെ ഇപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറിൽ നിന്നും കേക്ക് മാറ്റാം. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും തണുക്കാനും വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. മോൾഡിൽ നിന്നും കേക്കൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് ഇപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ കേക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അധിക സാധനങ്ങളൊന്നും നമുക്കിതിന് വേണ്ട. പാലും ഓറിയോ ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.